ഒരു ദേശത്തിന്റെ ആണ്ടുകളുടെയോ നൂറ്റാണ്ടുകളുടെയോ കാത്തിരിപ്പിന് വിരാമമായാണ് മിക്കവാറും പെരുങ്കളിയാട്ടങ്ങൾ നടത്താറുള്ളത്. 22 വർഷങ്ങൾക്ക് മുൻപാണ് ചന്ദരമുച്ചിലോട്ട് ക്ഷേത്രത്തിൽ അവസാനമായി പെരുങ്കളിയാട്ടം നടന്നത്. മുച്ചിലോട്ട് ഭഗവതിക്ക് പുറമെ കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂർ കാളി, പുലിയൂർ കണ്ണൻ, നരമ്പിൽ ഭഗവതി, വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി, കുണ്ടൂർ ചാമുണ്ടി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തികൾ. ദേശീയപാത കാലിക്കടവിൽ നിന്നും 2 കിലോമീറ്റർ തൃക്കരിപ്പൂർ റോഡിൽ സഞ്ചരിച്ചാൽ ചന്ദരമുച്ചിലോട്ട് എത്തിച്ചേരാം. ഏകദേശം 6 ഏക്കർ വിസ്തൃതമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്ര കോംപ്ലക്സിൽ അനേകം ഉപക്ഷേത്രങ്ങളും കാണാവുന്നതാണ്. പരാശക്തിയുടെ അവതാരമായ ബ്രാഹ്മണ കന്യകയായി ഭൂമിയിൽ ജനിച്ച ദേവിയാണ് മുച്ചിലോട്ട് പോതി എന്നാണ് ഐതിഹ്യം. ചെറുപ്രായത്തിൽ തന്നെ അറിവ് കൊണ്ട് വിജയം നേടുകയും എന്നാൽ അതിൽ അസൂയയും കലിയും പൂണ്ട പുരുഷമേധാവിത്വം അപവാദ പ്രചരണം നടത്തി ഭ്രഷ്ടുകൽപ്പിച്ച് പുറത്താക്കിയപ്പോൾ അപമാനഭാരത്താൽ അഗ്നിയിൽ ജീവൻ ഹോമിച്ച വിദ്യാസമ്പന്നയായ കന്യകയാണ് മുച്ചിലോട്ട് പോതി. നിത്യകന്യകയായ മുച്ചിലോട്ട് പോതിയുടെ താലിക്കെട്ടാണ് പെരുങ്കളിയാട്ടം എന്ന പേരിൽ മുച്ചിലോട്ട് കാവുകളിൽ നടത്തുന്നത്. വാണിയ സമുദായക്കാരുടെ കുലപരദേവതയാണ് മുച്ചിലോട്ട് ഭഗവതി. നൂറ്റൊന്ന് വർഷങ്ങൾക്ക് മുൻപ് 1900 ചന്ദരമുച്ചിലോട്ട് ക്ഷേത്രം സ്ഥാപിതമായതെന്നാണ് ചരിത്രം. ആദിമുച്ചിലോടായ കരുവള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ചന്ദൻകുളങ്ങര വാണിയന്റെ കൂടെയാണ് ദേവി ചൈതന്യം ചന്ദരമുച്ചിലോട്ട് എത്തിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചന്ദൻകുളങ്ങര വാണിയൻ ചന്ദേര മടിയമ്മീത്തലെ വീട്ടിലെ തറവാട്ടുകാരനവരെ കണ്ട് കുടം നിറയെ പൊന്നും വെള്ളിയും പണവും സമർപ്പിച്ച് മുച്ചിലോട്ട് ക്ഷേത്രം നിർമ്മിച്ചു തരണമെന്ന് അറിയിച്ചു പത്രേ. തുടർന്ന് ക്ഷേത്ര നിർമ്മാണം ഈ കാണുന്ന പ്രദേശത്ത് നടത്തുകയും ചെയ്തു എന്നാണ് ചരിത്രം. സമുദായ ഭേദമന്യേ ഉത്തര കേരളത്തിൽ പരക്കെ ആരാധിക്കപ്പെടുന്ന മുച്ചിലോട്ട് പോതി അതേ രൂപത്തിൽ തന്നെ ചിലയിടങ്ങളിൽ കണിയാർ ഭഗവതി എന്നും അറിയപ്പെടുന്നുണ്ട്. മറ്റ് ചിലയിടങ്ങളിൽ ചെറിയ രൂപഭേദത്തിൽ മാഞ്ഞാളമ്മ, ഇയാളപ്പോതി എന്നീ പേരുകളിലും ആരാധിച്ചു പോരുന്നു. Thank you.
ഉണ്ടാക്കുന്നത്.